ഇവര് ഇങ്ങനെയൊക്കെ പറയുള്ളോ അതോ നവംബർ 3-ാം തീയതി തിയേറ്ററിൽ എത്തുമോ? എത്തും, എല്ലാവരും എത്തും. അല്ലെങ്കിൽ അല്ല, ദിൽഷന്റെ ആവണം മാത്രം കണ്ടാ മതി. 100 ദിവസം 100 കോറ്. അതിന് മാത്രം വളരെ കുറച്ചേ ഉള്ളൂ. നീ എന്തിനും കുറയ്ക്കുന്നു, കുറച്ച് കൂട്ടിക്കൂടെ? അല്ല, അതിനിപ്പോ ചിലപ്പോ ഈ മൂവി കഴിക്കാൻ എന്റെ വീടിന്റെ ആധാരം അതാണ്. അതെ, അത് കേട്ടോ, ചിലപ്പോ ഈ മൂവി കഴിഞ്ഞാ ആർമി കൂടുമായിരിക്കും. അതെ, അത് അതിന് കുറച്ച് മുന്നേ കൂട്ടിയാ എനിക്ക് എന്തെങ്കിലും ഗുണുണ്ടാവുമായിരുന്നു. അതിനിപ്പോ നമുക്ക് സമയമില്ലല്ലോ. പിന്നെ നിനക്ക് ഈ കഴിഞ്ഞ 6 മാസം ഇല്ലായിരുന്നു ഈ സമയത്ത് കൂട്ടിക്കൂടെ? അതെങ്ങനെ അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ. എല്ലാ ആർമികളും ഇപ്പൊ പൊക്കോട്ടെ. ആർമി പറഞ്ഞപ്പോ കുടുങ്ങിയ. എന്നാ വിട്, ഒറ്റയ്ക്ക് ദിൽഷയുടെ 3 പാട്ടുകൾ 1 മില്യൺ അടിച്ചു നിൽക്കുകയാണ്. ഇതിലെ പാട്ടുകളല്ലേ? തീ സോങ്, ഫുൾ തീ. തീയുണ്ട്, പാതിരാവുണ്ട്, കാട്ടുചെമ്പ്. അതിലൊരു പാട്ട് പാടി അനുപേട്ട. ശരി, നിന്നെ ആരെ സിനിമയ്ക്ക് വിളിച്ചില്ലേ? എന്നിട്ട് എന്നിട്ട് ഞാന് പോയില്ല. എന്തേത്? വെറുതെ എന്തിനാണ് ഭയങ്കർ ചെയ്തിട്ട് തന്നെ തല നല്ല നടക്കാൻ തോന്നില്ല, പറ്റില്ല. ഇത്ര അധികം ആർമി ഉണ്ടാ? ആർമിക്ക് ഓപ്പോസിറ്റ് ഇല്ല. അങ്ങനെയല്ല, അതാണ് എനിക്ക്. നീയും അത്തരം തീച്ചുളകളിലൂടെ കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണോ? അത്രയൊക്കെ എന്താ, കുറച്ചൊക്കെ ഉണ്ടാവല്ലോ. ആണല്ലേ, ഞാൻ അങ്ങനെ പോലെ ഇതൊന്നും ശ്രദ്ധിക്കലില്ല എന്നൊക്കെ തോന്നുന്നു. ദിൽഷ കണ്ട് മുടിയൊക്കെ പറഞ്ഞു നിൽക്കണ്ട്, എടുക്കി എടുക്കി പറഞ്ഞു. ഞാൻ പറയുന്നില്ല, ഇതിന്റെ തട്ട ഇങ്ങനെ. ഇപ്പൊ ഇതില് ഒരു ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കും, ചോദിച്ചോ. ഇപ്പൊ ഇല്ലേ, നമ്മള് ഇതില് അനുപേട്ടൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഡാൻസ് ഒക്കെ ചെയ്യുന്ന നല്ലൊരു കഥാപാത്രമാണെന്ന്. അപ്പൊ ഈ ദിൽഷന്റെ ആ ഒരു ഡാൻസിങ് കരിയറില്ലേ, അത് ഇതിന് എത്ര മാത്രം ദിൽഷയ്ക്ക് എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടുണ്ട്? അല്ല വന്നത് അതെങ്ങനെ പോയി പോയി എന്തോ ആണ് വന്നത്. അതിന് ആൻസർ വേണോട്ടാ? കൊടുത്തോളി, അവർക്ക് ജോലി പോണ പരിപാടിയാണ്. എന്തെങ്കിലും പറഞ്ഞോ. സത്യത്തില് ഇനിയിപ്പം എന്റെ സ്വന്തം സോങ്ങിൽ എനിക്ക് ഡാൻസ് ചെയ്യാലോ, അതൊരു വലിയ കാര്യല്ലേ. അത് ശരിയാ. ശരിക്കും ദിൽഷന്റെ ഡ്രീം എന്തായിരുന്നു? സിനിമ തന്നെ ആയിരുന്നോ, അല്ലെങ്കിൽ ഡാൻസ് ആയിരുന്നോ, അല്ലെങ്കിൽ എയറോസിസ്റ്റ് ആയിരുന്നോ? അല്ല, എനിക്ക് എന്തെങ്കിലും ഇത് പറഞ്ഞ് ഇവിടുന്ന് പോയാ മതി. മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. മറ്റേ നമ്മള് ഫ്ലൈറ്റിലൊക്കെ ഉണ്ടാവുന്ന കാബിൻ ക്രൂസ് അല്ല, വേറെന്താണല്ലോ പറഞ്ഞ. ദിൽഷയ്ക്ക് മനസ്സിലായില്ലേ? അതൊക്കെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടതാ. അല്ല, ഞാൻ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യുകയാണെങ്കിൽ അത് എയർ ഹോസ്റ്റസ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് എന്റെ ആഗ്രഹം. എന്താ എയർ ഹോസ്റ്റസ്? അങ്ങനെ വരും, ഒന്നുകൂടി പറഞ്ഞു തരൂ. പറഞ്ഞു കൊടുക്കും.